മലയാളി പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബം യു പി പോലീസിന്റെ കസ്റ്റഡിയിൽ. ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിൽ പിടിയിലായ അൻസാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരുടെ ഭാര്യമാരും കുടുംബവുമാണ് കസ്റ്റഡിയിലായത്. കുടുംബത്തിനും ഭീകരബന്ധമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട പന്തളം സ്വദേശി അൻസാദ് ബദറുദ്ദീൻ, കോഴിക്കോട് വടകര സ്വദേശി ഫിറോസ് ഖാൻ എന്നിവർ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായത്. ഇരുവരിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ഉത്തർപ്രദേശിലെ മഹാക്ഷേത്രങ്ങളിലോ ആളുകൾ കൂടുന്ന പാർക്കിലോ സ്ഫോടനം നടത്തുകയായിരുന്നു ലക്ഷ്യം. പി എഫ് ഐ ഭീകരരായ ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഭീകരബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഗുസൈൻഗഞ്ച് ജയിലിൽ ഇവരെ കാണാൻ എത്തവേ നാല് കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തു. അൻസാദ് ബദറുദ്ദീന്റെ ഭാര്യ നസീമ, ബന്ധു മൊഹസീന, ഫിറോസ് ഖാന്റെ ഭാര്യ കുഞ്ഞലീമ, സൗജത്ത് എന്നിവരെയാണ് യു പി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അൻസാദിനും ഫിറോസ് ഖാനും ഹരിയാന, യു പി, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് പി എഫ് ഐ നൽകിയിരുന്നത്. ഹത്രാസ് വിഷയത്തിൽ പിടിയിലായ മലയാളി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സിദ്ദിഖാപ്പൻ നിലവിൽ ഉത്തർപ്രദേശിലെ തന്നെ മധുരയിലെ ജയിലിൽ തുടരുകയാണ്. ഭീകര സ്വഭാവമുള്ള പോപ്പുലർ ഫ്രണ്ടിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരും എന്ന സന്ദേശം യോഗി സർക്കാർ നൽകുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ പി എഫ് ഐ ലക്നൌവിൽ ആസൂത്രണം ചെയ്ത സംഘർഷത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് പി എഫ് ഐയെ നിരോധിക്കണമെന്ന് യോഗി സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ജനം, ഡൽഹി.